السلام عليكم ورحمة الله وبركاته. مرحبا بكم في الحلقة 48 من الدروس العربية التي يقدمها برنامج إلى العربية تحت إشراف فريق راديو السلام تيم بيس راديو ملالي الكويت سمر بكنا إلى العربية عربي بدنا ويدي لك أيركم سواغدم പാഠം 48 അദ്ദർസു സാമിനു വൽ അർബഊൻ അദ്ദർസു അസ്സാമിനു വൽ അർബഊൻ പാഠം 48 അറബി ഭാഷാ പഠനത്തിലെ നിർണായകമായ മറ്റൊരു ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ പാഠത്തിലൂടെ കൂടുതൽ മുഖവരകൾ കൂടാതെ നമുക്ക് നേർക്കുനേരെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. പിന്നിട്ട പാഠങ്ങളിലൂടെ അറബി ഭാഷയുടെ അടിത്തറയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നാം അടുത്തറിയുകയും അറിയുന്ന കാര്യങ്ങൾ മനോഹരമായി നാം നിത്യജീവിതത്തിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് വാക്യ നിർമ്മിതിക്ക് വേണ്ടി ഉപകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ചില സ്ട്രക്ചറുകളാണ് ഇന്നത്തെ പാഠത്തോടുകൂടി നാം പഠനം ആരംഭിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ വാചകം ശ്രദ്ധിക്കൂ. അവൻ എന്നെ സഹായിക്കുന്നു. അവൻ എന്നെ സഹായിക്കുന്നു. ഞാൻ അവനെ സഹായിക്കും. നീ അവളെ സഹായിക്കുമോ? തുടങ്ങിയ പ്രയോഗങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ധാരാളമായി നാം ഉപയോഗിക്കുന്നു. എന്നെ, നിന്നെ, അവനെ, അവളെ, നമ്മെ, അതിനെ, അവരെ, നിങ്ങളെ എന്നിങ്ങനെ വ്യക്തികളെ അല്ലെങ്കിൽ ആളുകളെ, കർമ്മത്തിന്റെ സ്ഥാനത്ത് വരുന്ന വ്യക്തികളെ സർവനാമം ഉപയോഗിച്ച് അവനെ, അവളെ എന്നൊക്കെ പറയേണ്ടുന്ന സന്ദർഭം ജീവിതത്തിൽ വളരെയധികം വരുന്ന ഒന്നാണ്. തത്തുല്യമായ പ്രയോഗം അറബിയിൽ എങ്ങനെ പ്രയോഗിക്കും എന്നത് വളരെ പ്രധാനമായി നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതാണ് ഈ പാഠത്തിലൂടെ നാം പരിചയപ്പെടാൻ പോകുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഏതാനും ക്രിയകൾ പരിചയപ്പെടാം. പലതും നേരത്തെ അറിയുന്നതായിരിക്കാം, ചിലത് പുതിയവയായി വരുന്നതും ഉണ്ടാകും. ശ്രദ്ധിക്കാം. ഉസാഇദു, ഞാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ സഹായിക്കും. നാം ഇപ്പോൾ പറയുന്ന ക്രിയകളെല്ലാം സാങ്കേതികമായിട്ട് മുബാരിഅ് അഥവാ വർത്തമാന ഭാവികാലം സൂചിപ്പിക്കുന്ന പൊതുക്രിയയാണ് അറബിയിൽ മുബാരിഅ് എന്ന് പറയുക. ആ ഇനത്തിൽപ്പെട്ട ക്രിയകളാണ് നാം ഇവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഉസാഇദു, ഞാൻ സഹായിക്കുന്നു വർത്തമാനകാലത്തിൽ, അല്ലെങ്കിൽ സഹായിക്കും ഭാവി കാലത്തിൽ, രണ്ടും അതിനർത്ഥമാണ്. ഇതേ ക്രമത്തിൽ ഇനി പറയുന്ന ക്രിയകൾ ശ്രദ്ധിക്കാം. ഉഷാഹിദു, ഞാൻ കാണുന്നു, കാണും. ഞാൻ കാണുന്നു, കാണും. ആകുലു, ആകുലു, ഞാൻ തിന്നുന്നു, തിന്നും. അഷ്റബു, അഷ്റബു, ഞാൻ കുടിക്കുന്നു, കുടിക്കും. അതനാവലു, അതനാവലു, ഞാൻ കഴിക്കുന്നു. ആകുലു, ഞാൻ ഭക്ഷിക്കുന്നു, ഞാൻ തിന്നുന്നു. അഷ്റബു, ഞാൻ കുടിക്കുന്നു. ഈ രണ്ട് ക്രിയകളുടെയും സ്ഥാനത്ത് അതനാവലു, അതനാവലു, ഞാൻ കഴിക്കുന്നു, ഞാൻ കുടിക്കുന്നു എന്ന ക്രിയ പ്രയോഗിക്കാൻ പറ്റും. മറ്റു പല അർത്ഥങ്ങളിലും ഈ ക്രിയക്ക് പ്രയോഗമുണ്ട്. കൂട്ടത്തിൽ എടുത്തു കഴിക്കുന്നു, ഭക്ഷിക്കുന്നു, തിന്നുന്നു, അല്ലെങ്കിൽ കുടിക്കുന്നു എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു, മരുന്ന് കഴിക്കുന്നു എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. പല അർത്ഥത്തിലുള്ള പ്രയോഗങ്ങളുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിയയാണ് അത്തനാവലു, ഞാൻ കഴിക്കുന്നു, കുടിക്കുന്നു എന്നുള്ള ക്രിയ. അത് പ്രത്യേകം ഓർത്തിരിക്കണം. അഖ്റഉ, ഞാൻ വായിക്കുന്നു, വായിക്കും. അക്തുബു, ഞാൻ എഴുതുന്നു, എഴുതും. അഫ്തഹു, ഞാൻ തുറക്കുന്നു, തുറക്കും. ഉഗ്ലിഖു, ഉഗ്ലിഖു, ഞാൻ അടയ്ക്കുന്നു, അടയ്ക്കും. അഹ്തരിമു, അഹ്തരിമു, ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കും. ക്രിയകൾ ഒരിക്കൽ കൂടി പറയാം. ഉസാഇദു,
ഞാൻ സഹായിക്കുന്നു, സഹായിക്കും. ഉഷാഹിദു, ഞാൻ കാണുന്നു, കാണും, അതായത് നിരീക്ഷിക്കുന്നു, ദർശിക്കുന്നു എന്നെല്ലാം അർത്ഥം പറയാം. ആകുലു, ഞാൻ തിന്നുന്നു. അഷ്റബു, ഞാൻ കുടിക്കുന്നു. അതനാവലു, ഞാൻ എടുത്തു കഴിക്കുന്നു. അഖ്റഉ, ഞാൻ വായിക്കുന്നു. അക്തുബു, ഞാൻ എഴുതുന്നു. അഫ്തഹു, ഞാൻ തുറക്കുന്നു. ഉഗ്ലിഖു, ഞാൻ അടയ്ക്കുന്നു. അഹ്തരിമു, ഞാൻ ബഹുമാനിക്കുന്നു. ഇനി നാം പഠിക്കാൻ പോകുന്ന സ്ട്രക്ചറിലേക്ക് വരാം. അവൻ എന്നെ സഹായിക്കുന്നു അല്ലെങ്കിൽ സഹായിക്കും. അതുപോലെ ഞാൻ അവനെ സഹായിക്കുന്നു, സഹായിക്കും. ഞാൻ അവളെ സഹായിക്കുന്നു, സഹായിക്കും. തുടങ്ങിയ സ്വഭാവത്തിലുള്ള ഫ്രേസുകൾ അറബിയിൽ എങ്ങനെ രൂപീകരിക്കാം എന്നതാണ് നാം ആദ്യമായി പരിചയപ്പെടാൻ പോകുന്നത്. അത് പരിചയപ്പെട്ടതിനു ശേഷം അതിന്റെ ബാക്കി രൂപങ്ങളിലേക്ക് നമുക്ക് വരാം. ആദ്യമായി ഇനി പറയുന്ന വാചകം ശ്രദ്ധിക്കാം. ഉസാഇദുഹു, ഉസാഇദുഹു, ഉസാഇദു, ഞാൻ സഹായിക്കും. ഹു, അവനെ കൂട്ടി പറയുമ്പോൾ ഉസാഇദുഹു, ഞാൻ അവനെ സഹായിക്കും, ഞാൻ അവനെ സഹായിക്കും. ഉസാഇദുഹു. ഹു എന്നിടത്ത് ഹ എന്ന് വെച്ചാൽ അവളെ എന്നായി അർത്ഥം. ഉസാഇദുഹ, ഞാൻ അവളെ സഹായിക്കും, ഞാൻ അവളെ സഹായിക്കും. വളരെ എളുപ്പമാണ്. ഹു എന്ന് പറഞ്ഞാൽ അവനെ, ഹ എന്ന് പറഞ്ഞാൽ അവളെ. അതുപോലെ ഹു എന്ന് പറഞ്ഞാൽ അതിനെ, ഹ എന്ന് പറഞ്ഞാലും അതിനെ എന്നും അർത്ഥം വരാം. എപ്പോൾ? നിർജീവമായ പുല്ലിംഗ വസ്തുവിനെ സൂചിപ്പിക്കുമ്പോൾ ഹു, അതിനെ എന്നും, നിർജീവമായ സ്ത്രീലിംഗ ഇനത്തിൽപ്പെട്ട ഒരു പദത്തെ, ഒരു നാമത്തെ സൂചിപ്പിക്കുമ്പോൾ ഹ എന്നും പറയും, അതിനെ എന്നർത്ഥത്തിൽ. ഉദാഹരണം, നാം അൽ കിതാബ്, പുസ്തകം എന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട്, മനസ്സിൽ കണ്ടുകൊണ്ട് അഖ്റഉഹു, ഞാൻ അതിനെ വായിക്കുന്നു, അതായത് പുസ്തകമാണ് ഉദ്ദേശിക്കുന്നത്. അഖ്റഉ, ഞാൻ വായിക്കുന്നു. ഹു, അതിനെ. കിതാബുൻ എന്നത് പുല്ലിംഗമാണ്, നമുക്കറിയാം. അറബിയിൽ എല്ലാ പദങ്ങളും അടിസ്ഥാനപരമായി പുല്ലിംഗം തന്നെ ആയിരിക്കും. സ്ത്രീലിംഗമാകണമെങ്കിലാണ് അതിന് പ്രത്യേകമായിട്ടുള്ള അടയാളം അല്ലെങ്കിൽ നിബന്ധനകൾ പാലിക്കേണ്ടതുള്ളത്. ഇനി ഖുറാസത്വൻ, നോട്ട്ബുക്ക്. ഖുറാസത്വൻ, സ്വാഭാവികമായും അത് സ്ത്രീലിംഗ പദമാണ്. ത്വൻ എന്ന് പറഞ്ഞ ത്വൻ എന്നതിൽ അവസാനിക്കുന്നതുകൊണ്ട്, അപ്പോൾ ഖുറാസത്വൻ എന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട് അഖ്റഉഹ, ഞാൻ അതിനെ വായിക്കുന്നു, അതായത് ഞാൻ അത് വായിക്കുന്നു. അപ്പോ കിതാബൻ എന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട് അഖ്റഉഹു, ഞാൻ അതിനെ വായിക്കുന്നു. ഖുറാസത്വൻ എന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട് അഖ്റഉഹ, ഞാൻ അതിനെ വായിക്കുന്നു. രണ്ടും മലയാളത്തിൽ അതിനെ അല്ലെങ്കിൽ അത് എന്നർത്ഥമാണ് നാം മലയാളത്തിൽ കൊടുക്കുന്നത്. എന്നാൽ ആളുകൾ, വ്യക്തികൾ, ജീവനുള്ള സംഗതികളാകുമ്പോൾ ഹു എന്ന് പറഞ്ഞാൽ അവനെ, അദ്ദേഹത്തെ, അയാളെ എന്നർത്ഥവും, ഹ എന്ന് പറഞ്ഞാൽ അവളെ അല്ലെങ്കിൽ ബഹുമാനിച്ച് അവരെ എന്ന് നാം മലയാളത്തിൽ പ്രയോഗിക്കാറുണ്ട്. ഒരു സ്ത്രീ ആണെങ്കിൽ പോലും ചിലപ്പോൾ ബഹുമാന സൂചകമായി അവരെ എന്ന് പറയാറുണ്ട്. ആ അർത്ഥത്തിൽ നമുക്ക് ഹ എന്ന് പ്രയോഗിക്കാം. ഒന്നുകൂടി നമുക്ക് ആ വാചകത്തിലേക്ക് വരാം. ഹാദാ അബി, ഹാദാ അബി. ഉസാഇദുഹു കുല്ല യൗമിൻ ഫീ അഅ്മാലിൽ മൻസിൽ. ഈ വാചകം ശ്രദ്ധിക്കാം. ഹാദാ അബി, ഉസാഇദുഹു കുല്ല യൗമിൻ ഫീ അഅ്മാലി അൽ മൻസിലി. ഹാദാ അബി, ഉസാഇദുഹു കുല്ല യൗമിൻ ഫീ അഅ്മാലിൽ മൻസിൽ. അർത്ഥം വ്യക്തമായിട്ടുണ്ടാകും. ഹാദാ അബി, വ്യക്തമാണല്ലോ, ഇത് എന്റെ ബാപ്പയാണ്, പിതാവാണ്. ഉസാഇദുഹു,
ഞാൻ അദ്ദേഹത്തെ സഹായിക്കുന്നു, അല്ലെങ്കിൽ സഹായിക്കും, സഹായിക്കാറുണ്ട്, സഹായിച്ചുകൊണ്ടിരിക്കുന്നു, സഹായിക്കുക പതിവാണ്. ഇത്രയും വിസ്തരിച്ച അർത്ഥം പറയാൻ കാരണം അറബിയിൽ ഈ പറഞ്ഞ അർത്ഥങ്ങളിലെല്ലാം പ്രയോഗിക്കുന്നത് ഒരൊറ്റ ക്രിയാരൂപം മാത്രമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വളരെ ലാഭമാണ് നമുക്ക് അറബി പഠനം. കണ്ടമാനം ക്രിയകളും ക്രിയാരൂപങ്ങളും നമുക്ക് പഠിക്കേണ്ടതില്ല, അടിസ്ഥാനപരമായുള്ള ക്രിയ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് നാം മലയാളത്തിലും മറ്റു ഭാഷകളിലും പറയുന്ന പല അർത്ഥങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കും. ഇപ്പോൾ ഉസാഇദു എന്ന് പറയുന്ന ക്രിയ നേരത്തെ പറഞ്ഞ പോലെ സാങ്കേതികമായി മുദാരിഅ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ക്രിയയാണ്. വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും ഒരുപോലെ അത് സൂചിപ്പിക്കുന്നു. ഞാൻ സഹായിക്കുന്നു, സഹായിക്കും. സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ സഹായിക്കുന്നു എന്നർത്ഥമാകാം, ഇപ്പോൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്നർത്ഥമാകാം, സഹായിക്കുക പതിവാണ് എന്നർത്ഥമാകാം. അതുപോലെ തന്നെ ഭാവിയെ കുറിച്ച് പറയുമ്പോഴും സഹായിക്കും, സഹായിച്ചു കൊണ്ടിരിക്കും എന്നെല്ലാം അർത്ഥം പറയാവുന്നതാണ്. ഏതായിരുന്നാലും ഹാദ അബി എന്നതിന്റെ പിതാവാണ് ഉസാഇദുഹു, ഞാൻ അദ്ദേഹത്തെ സഹായിക്കുന്നു. ഇവിടെ ഹു എന്ന് പറഞ്ഞാൽ നാം മലയാളത്തിൽ തർജ്ജമ ചെയ്യുമ്പോൾ അവനെ എന്ന് പറയുന്നത് അപമര്യാദയായതിനാൽ അദ്ദേഹത്തെ എന്ന് നാം അർത്ഥം പറയുന്നു. ഈ അദ്ദേഹത്തെ, അയാളെ, അവനെ തുടങ്ങിയ പ്രയോഗങ്ങളെല്ലാം അറബിയിൽ ഹു എന്ന് തന്നെയാണ് പറയുക. അതിന്റെ അടിസ്ഥാന രൂപം അദ്ദേഹം, അയാൾ, അവൻ എന്നെല്ലാം പറയാൻ വേണ്ടി അറബിയിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന രൂപം ഹുവ എന്നാണ്. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, അയാൾ, അദ്ദേഹം എന്നെല്ലാം സാന്ദർഭികമായി നമുക്ക് മലയാളത്തിന്റെ സ്വഭാവം അനുസരിച്ച് അർത്ഥം പറയാം. അതുപോലെ സ്ത്രീലിംഗത്തിലാവുമ്പോൾ അടിസ്ഥാന രൂപം ഹിയ, അവൾ. അതുപോലെ തന്നെ ബഹുമാനിച്ച് അവർ എന്ന് പറയാം. ബഹുമാന കുറെ ആള് ഉണ്ടായത് കൊണ്ടല്ല, ബഹുമാന സൂചകമായി ഒരു സ്ത്രീയെ നാം ചിലപ്പോൾ അവർ എന്ന് പറയാറുണ്ടല്ലോ. ആ അർത്ഥത്തിൽ ഹിയ എന്ന് പറഞ്ഞാൽ അവർ എന്ന് വേണമെങ്കിൽ മലയാളത്തിന്റെ ശൈലീപരമായ അർത്ഥം കൊടുക്കാം. അടിസ്ഥാനപരമായി അവൾ എന്നാണ് അർത്ഥം. അതുപോലെ ഈ രണ്ട് സർവനാമത്തിന്റെയും കർമ്മ സൂചക സ്വഭാവത്തിൽ വരുന്ന രൂപങ്ങളാണ് യഥാക്രമം ഹുവയിൽ നിന്ന് ഹു, അതിനെ, അവനെ, അയാളെ, അദ്ദേഹത്തെ. അതുപോലെ ഹിയ, അവൾ എന്നതിൽ നിന്ന് ഹ, അതിനെ അല്ലെങ്കിൽ അവളെ അല്ലെങ്കിൽ ബഹുമാനിച്ച് അവരെ. ഏതായിരുന്നാലും ഹാദ അബി ഇതെന്റെ ബാപ്പയാണ്, ഉസാഇദുഹു ഞാൻ അദ്ദേഹത്തെ സഹായിക്കുന്നു അല്ലെങ്കിൽ അവനെ സഹായിക്കുന്നു എന്നെല്ലാം അർത്ഥം പറയാം. കുല്ലയോമിൻ എല്ലാ ദിവസവും, ഫി അഅമാലി അൽ മൻസിലി, അഅമാൽ ജോലികൾ പ്രവർത്തികൾ, അഅമലുൻ എന്നതിന്റെ ബഹുവചനമാണ് അഅമാലുൻ. ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നാണ് അർത്ഥം. മൻസിലുൻ എന്ന് പറഞ്ഞാൽ ബൈത്വൻ, മറ്റൊരു പദം ദാറുൻ. ഇതിനെല്ലാം വീട് എന്നാണ് അർത്ഥം. മൻസിലുൻ, ബൈത്വൻ, ദാറുൻ. ദാറുൻ എന്നത് സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കുന്ന പദമാണ്. ആ പദത്തിൽ സ്ത്രീലിംഗ സൂചകമായിട്ടുള്ള അടയാളങ്ങളൊന്നും ഇല്ലെങ്കിലും അറബിയിൽ പണ്ട് മുതലേ ദാറുൻ എന്ന പദം, വീട് എന്നാണ് അർത്ഥം, അത് സ്ത്രീലിംഗമായി ഉപയോഗിക്കുന്നു. അതേസമയത്ത് ബൈത്വൻ, മൻസിലുൻ എന്നിവ പുല്ലിംഗങ്ങളാണ്. ബൈത്വൻ എന്ന് പറഞ്ഞതിൽ ത്വൻ എന്നതിൽ അവസാനിക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾ പോവിലെ ത്വൻ, മേശ, മദ്രസത്വൻ, വിദ്യാലയം എന്നെല്ലാം പറയുമ്പോൾ ഉള്ള ആ ഇനത്തിൽപ്പെട്ട ത്വൻ എന്നല്ല. രണ്ടും കേൾക്കാൻ ശബ്ദത്തിൽ ഒരേ പോലെ ഇരിക്കുമെങ്കിലും എഴുത്തിൽ രണ്ട് തരം ത്വൻ ഉണ്ട്. ഇവിടെ ബൈത്വൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗ പദമാണ് എന്ന് മാത്രം ഇപ്പോൾ ഓർത്തിരിക്കുക. മൻസിലുൻ എന്നതും സ്വാഭാവികമായും പുല്ലിംഗമാണ്, സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ഏതായിരുന്നാലും ഫി അഅമാലിൽ മൻസിൽ, വീടിന്റെ ജോലികളിൽ. അപ്പോൾ ഹാദ അബി ഇതിന്റെ ബാപ്പയാണ്, സഅഇദുഹു ഞാൻ അദ്ദേഹത്തെ സഹായിക്കുന്നു, കുല്ലയോം എല്ലാ ദിവസവും, ഫി അഅമാലിൽ മൻസിൽ വീട്ടുജോലികളിൽ. ഹാദ അബി ഉസാഇദുഹു കുല്ലയോമിൻ ഫി അഅമാലിൽ മൻസിലി. മറ്റൊരു വാചകം, ഹാദിഹി ഉമ്മി ഉസാഇദുഹ ഫിൽ മത്ബഖ്. നേരത്തെ വാചകത്തിന്റെ അതേ പാറ്റേണിലാണ് പറഞ്ഞത്.
ഹാദിഹി ഉമ്മി ഉസാഇദുഹ. നേരത്തെ ബാപ്പയെ സൂചിപ്പിച്ചുകൊണ്ട് ഉസാഇദുഹു, ഞാൻ അദ്ദേഹത്തെ സഹായിക്കുന്നു. ഇവിടെ ഉമ്മയെ സൂചിപ്പിക്കാനാണ് പറയുന്നത്, ഉസാഇദുഹ, ഞാൻ അവളെ, അവൾ എന്ന് പറഞ്ഞാൽ അവരെ, ഉമ്മയെ സഹായിക്കുന്നു. ഫിൽ മത്ബഖ്, മത്ബഖുൻ അടുക്കള, കിച്ചൺ, ഫിൽ മത്ബഖ് കിച്ചണിൽ ഞാൻ അവരെ സഹായിക്കുന്നു. ഹാദിഹി ഉമ്മി ഉസാഇദുഹ ഫിൽ മത്ബഖ്, വേണമെങ്കിൽ വാചകം വിപുലീകരിക്കാം. ഹാദിഹി ഉമ്മി ഉസാഇദുഹ കുല്ല യൗമിൻ ഫിൽ മത്ബഖ്. ഇനി മറ്റൊരു വാചകം, മുഹമ്മദുൻ മുദറിസി, മുഹമ്മദുൻ മുദറിസി അഹ്തരിമുഹു ദൈമൻ. മുഹമ്മദുൻ മുദറിസി, മുഹമ്മദ് എന്റെ അധ്യാപകനാണ്. അഹ്തരിമുഹു, ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ദൈമൻ, ആ പദം ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. എപ്പോഴും, എല്ലായ്പ്പോഴും, സദാ എന്നാണ് ദൈമൻ, ഓൾവേസ്. മുഹമ്മദുൻ മുദറിസി അഹ്തരിമുഹു ദൈമൻ, മുഹമ്മദിന്റെ അധ്യാപകനാണ്, എല്ലായ്പ്പോഴും ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. ഹാദാ മുഹമ്മദുൻ ഹുവ മുദറിസി ലിദാ അഹ്തരിമുഹു. ഈ വാചകത്തെ തന്നെ ഒരല്പം കൂടി വിപുലീകരിക്കുമ്പോൾ നമുക്ക് മറ്റൊരു ശൈലിയിൽ പറയാം. ഹാദാ മുഹമ്മദ് ഹുവ മുദറിസി ലിദാ, ലിദാ നല്ലൊരു കണക്ടറാണ്, അതുകൊണ്ട്, ദെയർഫോർ, അതിന്റെ അടിസ്ഥാനത്തിൽ, അഹ്തരിമുഹു, ഞാൻ അദ്ദേഹത്തെ, അയാളെ, അവനെ ആദരിക്കുന്നു. ഹാദാ മുഹമ്മദുൻ, ഇത് മുഹമ്മദാണ്. ഹുവ മുദറിസി, അദ്ദേഹത്തിന്റെ അധ്യാപകനാണ്. ലിദ, അതുകൊണ്ട്, ഇതുകൊണ്ട്, മുഹമ്മദിന്റെ അധ്യാപകനാണ് എന്ന കാരണത്താൽ, ഇതാണ് ലിദ എന്ന് പറഞ്ഞ ആ ലിങ്ക് വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അഹ്തരിമുഹു ലിദ അഹ്തരിമുഹു, അതിനാൽ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. നമുക്ക് വാചകം ഒരല്പം വ്യത്യാസപ്പെടുത്തി വേണമെങ്കിൽ പറയാം, ഹദ മുഹമ്മദുൻ ഹുവ മുദറിസി ലിദ ഉറീദു അൻ അഹ്തരിമഹു. വാചകത്തിന്റെ തുടക്കം നേരത്തെ പോലെ തന്നെ, ഹദ മുഹമ്മദുൻ ഹുവ മുദറിസി ലിദ, അതിനാൽ ഉറീദു അൻ, നമ്മളെ അടിസ്ഥാന ഫ്രേസ്, നാം ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്ത അടിസ്ഥാന ഫ്രേസ്, ഉറീദു, ഞാൻ ആഗ്രഹിക്കുന്നു. അൻ അഹ്തരിമ, അഹ്തരിമു എന്നത് മ എന്നാകും, അൻ എന്ന് പറയുന്ന പദം അതിനു മുമ്പുള്ളത് കൊണ്ട്. ഉറീദു അൻ അഹ്തരിമ, ആദരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അഹ്തരിമ ഹു ചേർത്ത് പറയുമ്പോൾ അദ്ദേഹത്തെ, ഉറീദു അൻ അഹ്തരിമ ഹു, കൂട്ടിയാണ് പറയുക. ഹദ മുഹമ്മദുൻ ഹുവ മുദറിസി ലിദ അഹ്തരിമുഹു, അല്ലെങ്കിൽ ലിദ ഉറീദു അൻ അഹ്തരിമഹു, അതിനാൽ അദ്ദേഹത്തെ ഞാൻ ആദരിക്കുന്നു, അല്ലെങ്കിൽ അതിനാൽ അദ്ദേഹത്തെ ഞാൻ ആദരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇതേപോലെ, ഹാദിഹി ഫാത്തിമത്തു ഹിയ മുദറിസതി ലിദ അഹ്തരിമുഹ. അതുപോലെ ഹാദിഹി ഫാത്തിമത്തു ഹിയ മുദറിസതി ലിദ ഉറീദു അൻ അഹ്തരിമഹ. ഈ രീതിയിൽ ധാരാളം വാചകങ്ങൾ പഠിതാക്കൾ സ്വന്തമായി നിർമ്മിച്ച് ഈ അടിസ്ഥാന സ്ട്രക്ചർ പരിചയപ്പെടേണ്ടതുണ്ട്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ പരിചയപ്പെടാം. ഇലൽ ലിക്കാ, മഅ സലാമ.